നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെവൻ ഓഫ് ചാറ്റർ ബോക്സ്. നമുക്ക് സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അവിയലാണ് കേട്ടോ. പച്ചക്കറിയൊന്നും ഒരുപാട് ഉടഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ, പയറെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചേന എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. പിന്നെ പച്ചക്കായ എല്ലാം നീളത്തിൽ തന്നെയാണ്. ഇത് ഞാൻ രണ്ട് പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്, അത്യാവശ്യം വലിയ പച്ചക്കായാണ്. അതേ അളവ് തന്നെയാണ് ഞാൻ എല്ലാ പച്ചക്കറിയും ഏകദേശം എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഇളവൻ എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള പച്ചക്കറികളാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിൽ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം, അതായത് പടവലങ്ങ ചേർത്ത് കൊടുക്കാം, കയ്പ്പ ചേർത്ത് കൊടുക്കാം. കയ്പ്പയോടെ ഏട്ടന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കയ്പ്പ ചേർത്ത് കൊടുക്കാത്തത്. ഇത്രയും പച്ചക്കറികളാണ് ഞങ്ങൾ സാധാരണ ഇവിടെ ചേർക്കാറുള്ളത്. കയ്പ്പയും കൂടെ ചേർക്കാറുണ്ട്, കയ്പ്പ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുഴുവനായിട്ടുള്ള തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ മതി. നമ്മുടെ അവിയലിന് മഞ്ഞ കളറല്ല, ഒരു പച്ച കളറാണ് വേണ്ടത്. പിന്നെ ഉപ്പ് വേണം, തൈര് വേണം. തൈര് നിങ്ങൾക്ക 1/2 കപ്പ് തൊട്ടിട്ട് 1 കപ്പ് വരെ ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ അവിയൽ വെക്കുന്നത് ആ പാത്രത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഓരോ പച്ചക്കറികളായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അവിയലിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ പഞ്ചപാണ്ഡവന്മാരിൽ ഭീമനാണ് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കിയത് എന്നുള്ള ഒരു കഥ ഉണ്ട്. അത് സത്യമാണോ എന്നൊന്നും അറിയില്ല, ഹിസ്റ്ററിയാണ്, അങ്ങനെ പറയപ്പെടുന്നു. അപ്പോൾ അന്ന് തൊട്ടേ അവിയൽ ഉണ്ടെന്നർത്ഥം. അവിയൽ ശരിക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള, അതായത് സദ്യയിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണമുള്ള ഒരു വിഭവം തന്നെയാണെന്ന് പറയാം. കാരണം ഇതിൽ ഒരുപാട് പച്ചക്കറികൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അതേപോലെ തേങ്ങയൊന്നും ഒരുപാട് വേവിച്ചിട്ടൊന്നുമല്ല കഴിക്കുന്നത്, ഒരുപാട് എണ്ണയുടെ ഉപയോഗവും ഇല്ല. പച്ചക്കറികളൊക്കെ ഒരു പകുതി, ആ ഒരു 3/4 വേവ് ഒക്കെ ആ ഒരു സമയത്താണ് ശരിക്കും നമ്മുടെ ശരീരത്തിന് നല്ലതെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഒരുപാട് വേവിച്ച് കുഴച്ചെടുക്കുകയൊന്നുമില്ല പച്ചക്കറി. നന്നായിട്ട് പച്ചക്കറികൾ മുഴുവൻ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ആ പച്ചക്കറികളിൽ നിന്നും വെള്ളം ഇറങ്ങാനുണ്ട്, പച്ചക്കറികളിൽ നിന്നും വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം നമ്മൾ അതിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ ഉപ്പൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഒന്നൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം തന്നെ അടച്ചു വയ്ക്കുമ്പോഴേക്കും അത്യാവശ്യം അടിയിലുള്ളതൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ ഭാഗം മാറ്റിയിട്ട് എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുക, ഒന്ന് കൊട്ടിക്കൊടുത്തിട്ട് മേലെയുള്ളതൊക്കെ ഒന്ന് താഴേക്ക് ആക്കിയെടുക്കാം. അതും കൂടെ ഒന്ന് വെന്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്, ഒരുപാട് വെള്ളവും വെക്കേണ്ട ആവശ്യമില്ല. ഇതാ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു വേവാണ് നമുക്ക് വേണ്ടത്, ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയേണ്ട. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളകാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 to 6 പച്ചമുളക് വരെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ആദ്യം പച്ചമുളക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ തേങ്ങയും കൂടെ അരക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അതേപോലെ അധികം ആളും അവിയലിൽ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഇവിടെ സദ്യയിലൊന്നും അങ്ങനെ ജീരകമൊന്നും ചേർക്കില്ല, ഈ ഒരു ഫോർമാറ്റിലാണ് ഫോളോ ചെയ്യുന്നത്. പച്ചമുളക് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങ 2 സെക്ഷനായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കാരണം ഇതിൽ അത്യാവശ്യം നല്ലോണം തേങ്ങ ആവശ്യമുണ്ട്. ഇനി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതേ ഒരു പരിവാണ് വേണ്ടത്, ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കും വേണ്ട, അതേപോലെ തേങ്ങ ഇങ്ങനെ ഇതായി കിടക്കാനും പാടില്ല. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതിൽ അല്പം പോലും വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, മുഴുവൻ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ തേങ്ങ നമ്മൾ ഒരുപാട് വേവിച്ചെടുക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഫാറ്റ് പോലെയാണ് നമുക്ക് ശരീരത്തിലേക്ക് എത്തുന്നത്. നമ്മൾ എത്രത്തോളം വെളിച്ചെണ്ണയും അതേപോലെ എണ്ണകളും ഒക്കെ വേവിച്ചെടുക്കുന്നു, അതിൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് കേടാണ്.
തേങ്ങ ഒന്നൊന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ ഇത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായാൽ മതി. നമ്മുടെ അവിയലെല്ലാം കൂടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ല പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റും അതേപോലെ കറിവേപ്പിലയുടെ ടേസ്റ്റും പിന്നെ ആ പച്ചക്കറികളുടെ എല്ലാം കൂടെ ഒരു ന്യൂട്രൽ ടേസ്റ്റും തേങ്ങയുടെയും നമ്മുടെ തൈരിൻ്റെയും ഇതെല്ലാം കൂടെ വരുന്നതാണ് നമ്മുടെ അവിയൽ എന്ന് പറയുന്നത്. അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഓണത്തിന് ഇനി അവിയൽ ഉണ്ടാക്കുമ്പോൾ ഈ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ഹെവൻ ഓഫ് ചാറ്റോ ബോക്സ്.